2015 പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകർക്കുള്ള രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ കൊടി ഉയർത്തുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായുള്ള റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത് പാനൂരിൽ നിന്ന്. അർജുൻ, MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്? നേരത്തെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പരിപാടികൾ എത്രത്തോളം എത്തി? പിന്നിലെ കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ടിട്ടുള്ള രണ്ട് പേർ, സുബീഷ്, ഷൈജു എന്നിവർക്കായി CPIM നിർമ്മിച്ചിട്ടുള്ള സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിപാടിയിൽ പങ്കെടുക്കും, ഈ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യും എന്നതായിരുന്നു ആദ്യമേ നിശ്ചയിച്ച പരിപാടി. എന്നാൽ അവസാന നിമിഷം MV ഗോവിന്ദൻ പങ്കെടുക്കാതെ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. ബോംബ് നിർമ്മാണത്തിനിടെ ഇത്തരത്തിൽ സ്ഫോടനം നടത്തിയ സംഭവത്തിൽ അവരുടെ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിർവഹിക്കുന്നത് വലിയ തോതിൽ രാഷ്ട്രീയപരമായ ചർച്ചയായിരുന്നു. അതൊരു അനൌചിത്യപരമായിട്ടുള്ള നടപടിയാണ്, അത് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനോട് ഈ സ്മാരക മന്ദിര ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് കഴിഞ്ഞ നയനാർ അനുസ്മരണ പരിപാടി ഭാഗമായി കണ്ണൂരിൽ എത്തിയപ്പോൾ MV ഗോവിന്ദനോട് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ MV ഗോവിന്ദൻ പ്രതികരണം നടത്തിയത് അത് ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണം, ജില്ലാ കമ്മിറ്റിയാണ് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് എന്ന കാര്യമായിരുന്നു അന്ന് MV ഗോവിന്ദൻ നടത്തിയത്. അതിപ്പോൾ ഒരു ഓക്കെ വ്യക്തമാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.